നമ്മള് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീനിങ് ഓഫ് മെഷർമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒരു കാര്യം നമ്മള് ചെയ്യുമ്പോൾ അതില് ഫസ്റ്റ് വരുന്നത് രണ്ട് പോയിന്റ്സ് ഉണ്ട്. അതായത് അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ദ ത്രീ എലമെന്റ്സ് ഓഫ് മെഷർമെന്റ്സ് ആർ ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇവന്റ്സ് ടു ബി മെഷേർഡ്, രണ്ടാമത്തത് സെലക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സ്കെയിൽ, മൂന്നാമത്തത് ഇവാലുവേഷൻ ഓഫ് ഡയമെൻഷൻ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒബ്ജക്ട്സ് ഓർ ഇവന്റ് ടു ബി മെഷേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. സ്റ്റാൻഡേർഡ് ഓഫ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് നമ്മൾ യൂസ് ചെയ്തു, അതായത് അക്കൗണ്ട്സില് എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്സ് എന്തായിരിക്കും. ഞാന് റാഷിദ്, എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഇൻ അക്കൗണ്ട്സിൽ എന്താണ്? റാഷിദ് കേൾക്കുന്നുണ്ടോ? മണി ടേംസിൽ നമ്മള് മെഷർ ചെയ്യുന്നത്. അതെ അതെ, സ്റ്റാൻഡേർഡ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ ഇതിപ്പോ സ്റ്റാൻഡേർഡ് നമ്മളുടെ അക്കൗണ്ട്സിലുള്ള നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മണി ടേംസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡയമെൻഷൻ ഓഫ് മെഷർ സ്കെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് അക്കൗണ്ടിംഗ് ആസ് എ മെഷർമെന്റ് ഡിസിപ്ലിൻ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഹൗ ഡു യു മെഷർ എ ട്രാൻസാക്ഷൻ ഫോർ എൻ ഇവന്റ് അൺലെസ് ദ മെഷർമെന്റ് ബേസ് ഈസ് സെറ്റിൽ വി കനോട്ട് പ്രോഗ്രസ് ടു റെക്കോർഡ് കീപ്പിംഗ് ഫംഗ്ഷൻ ഓഫ് ബുക്ക് കീപ്പിംഗ്. ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ദാറ്റ് അക്കൗണ്ടിംഗ് ഇസ് മെന്റ് ഫോർ ജനറേറ്റിംഗ് ഇൻഫർമേഷൻ സ്യൂട്ടബിൾ ഫോർ യൂസേഴ്സ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിസിഷൻ, ബട്ട് ജനറേഷൻ ഓഫ് സച്ച് ഇൻഫർമേഷൻ ഇസ് പ്രൊസീഡഡ് ബൈ റെക്കോർഡിംഗ് ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഡാറ്റ. By that process, it measures performance of the business entity by the way of profit or loss and shows its financial position. Thus, measurement is an important part of accounting discipline. But a set of theorems govern the whole measurement subsystem. These theorems should be carefully understood to know how the cogs of the accounting wheel work. Nowadays, accounting profession earmarked three theorems, namely going concern, consistency and accrual, as fundamental accounting assumptions. These assumptions are taken for granted also while measuring, classifying, summarizing and also presenting various policies are adopted. Recording, classifying, summarizing and communication of information are also important part of accounting which do not fall within the purview of measurement discipline. Therefore, we cannot simply say that accounting is a measurement discipline. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഇവിടെ പറയുന്നത് ഈ മെഷർമെന്റ് പ്രിൻസിപ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന മൂന്ന് തിയറി ഉണ്ട്. അപ്പൊ മൂന്ന് തിയറി ഇതൊക്കെയാണ്: ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി ആൻഡ് അക്രുവൽ ആസ് ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് അസംപ്ഷൻ. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിക്കാം. ഫസ്റ്റ് അനഗ കേൾക്കുന്നുണ്ടോ? അനഗ കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, ഞാൻ ഇന്ന് ക്ലാസ് കാരണം കൊറേ ക്ലാസ് മിസ്സായിണ്ടായിരുന്നു. എന്നാലും ഗോയിങ് കൺസേൺ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അനഗ ഗോയിങ് കൺസേൺ ഓർമ്മയുണ്ടോ? അനഗ പ്ലീസ് അൺമ്യൂട്ട്. ആ സാർ, ഗോയിങ് കൺസേൺ എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് ഗോയിങ് കൺസേൺ? ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലാതെ തുടർന്ന് പോകുന്ന സംഭവമാണ് ഗോയിങ് കൺസേൺ. കൺസിസ്റ്റൻസി എന്താണ്? കൺസിസ്റ്റൻസി ആർക്കാണ് കൺസിസ്റ്റൻസി എന്താണെന്ന് പറയാൻ പറ്റാം? ആർക്കെങ്കിലും അറിയോ? നിമി, എല്ലാ ഇയറിലും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അതിന്റെയാണ്. അതെ അതെ,
മെത്തേഡ് ചൂസ് ചെയ്യാന്നുള്ളതാണ് കൺസിസ്റ്റൻസി. ആൻഡ് അക്രുവൽ എന്തായിരുന്നു? അക്യുറേറ്റ് കൺസെപ്റ്റ് ആണോ? അത് നമ്മള് ഒരാൾക്ക് ക്യാഷ് കൊടുക്കാനുള്ള കാര്യം കിട്ടുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളുടെ അക്കൗണ്ട്സിലെ മൂന്ന് മേജർ തിയറിയാണ് ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി ആൻഡ് അക്രുവൽ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ബട്ട് ഇൻ അക്കൗണ്ടിങ് മണി ഇസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോ ലെറ്റ് അസ് ടേക്ക് വൺ തിങ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് മണി ഓൺലി. Quantitative information is also required in many cases, but such information is only supplementary to monetary information. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പൈസേന്റെ ടേംസിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, പക്ഷേ ക്വാണ്ടിറ്റി വൈസും ചിലപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അതെല്ലാം നമ്മൾ ഈ മണി ടേംസിൽ നമ്മൾ മെഷർ ചെയ്തതിൻ്റെ ഒരു സപ്ലിമെന്ററി ആയിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കുകയുള്ളൂ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈസേന്റെ ഒരു പ്രശ്നങ്ങൾ പറയണ്ടായിരുന്നു, എങ്ങനെ നമ്മളിപ്പോ ഒരു മോണിറ്ററി ടേംസിൽ മാത്രം റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സഹാസിന പ്ലീസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ. സഹാസിന, ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പൈസ മണി ടേംസിൽ മെഷർ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അത്? കഴിഞ്ഞ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പം ഞാനത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്കൊരു ക്ലാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ അതിനല്ലേ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നേ, ക്ലാസ് മിസ്സായി കഴിഞ്ഞേക്കാണല്ലേ. അപ്പൊ എന്താ പറയുക, ഇപ്പോ ആ ഒരു ഫ്ലോയിൽ കിട്ടണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നിങ്ങൾ എടുത്തിട്ടില്ല, ചിലപ്പോ ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, അപ്പൊ ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം അതൊന്ന് വീഡിയോസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ, ഞാൻ നാളെ വീണ്ടും ചോദിക്കും ഇതേ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഞാന് വൈശാഖ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മണി ടേംസിൽ മെഷർ ചെയ്യുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യത്തെ അവിടുത്തെ മണിയും എന്താ പറയാ വേറെ രാജ്യത്തെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരും. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? അത് ഞാൻ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്, അതായത് മണി ഇൻ ദ സെൻസ് അതിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോ രാജ്യത്തും ഓരോ വാല്യൂ ആണ് പൈസക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ മണി ടേംസിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാനുണ്ട്. അതായത് ഇപ്പൊ ഡോളേഴ്സിന്റെ കേസ് നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരാള് നമുക്ക് പൈസ കടന്നിരുന്നു, അപ്പൊ പൈസ കടന്നിരുന്നു, അപ്പൊ അത് തിരിച്ച് റീപേ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് വാല്യുവേഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കണം ഇവിടെ വരെ, ഈ നാലെണ്ണം എഴുതി വെക്കുക: ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, കറന്റ് കോസ്റ്റ്, റിയലൈസബിൾ വാല്യൂ, പ്രസന്റ് വാല്യൂ. ഓക്കെ, സോ ഇവിടെ എഴുതി വെക്കുക: ദേർ ആർ ഫോർ ജനറലി ആക്സെപ്റ്റഡ് മെഷർമെന്റ് ബേസ് ഫോർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ്. നമ്മൾ ഒരു കാര്യം ഒരു സാധനത്തിന് വാല്യൂ ചെയ്യുന്നത് നാല് കണ്ടീഷൻ വെച്ചിട്ടാണ്. ആദ്യത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, രണ്ടാമത്തത് കറന്റ് കോസ്റ്റ്, മൂന്നാമത്തത് റിയലൈസബിൾ വാല്യൂ, നാലാമത്തത് പ്രസന്റ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കോ നാലെണ്ണം. ഡൈമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്കെയിൽ എഴുതിയിട്ടില്ല. ഏതാ ഡൈമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്കെയിൽ?
ഓ ഡൈമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്കെയിൽ കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കേ ആ എഴുതിയിട്ടില്ല. ആ ഇതിപ്പം ഒരു ഐഡിയൽ സ്കെയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഡയമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്കെയില്. ഇവിടെ നിങ്ങൾക്ക് ഓക്കെ ഈ ഹെഡിങ് ചെയ്തു ഡയമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്കെയില് ഹെഡിങ് എഴുതിക്കോളൂ. ഐ എം വെരി സോറി കേട്ടോ, ഓർമ്മിപ്പിച്ചത് നന്ന്, താങ്ക്സ്. അപ്പൊ ഇതുപോലെ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ പറഞ്ഞാൽ മതിയേ. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചാ മതി. ഇത് എക്സ്പ്ലെയിൻ ചെയ്തല്ലായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്താണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് താഴത്തെ ടേബിൾ എഴുതണേ, ഇയർ വൺ ഇയർ ടു, അത് കഴിഞ്ഞ് അതിന്റെ സെന്ററിലുള്ള ഒരു ഇത് വെച്ചിട്ട് താഴത്തെ ടേബിളും കൂടെ നമുക്ക് എഴുതി വെക്കാനുണ്ട്. കംപ്ലീറ്റ് ആയോ?
കംപ്ലീറ്റ് ആയോ? ഇവിടം വരെ രണ്ട് ടേബിളും അത് കഴിഞ്ഞ് താഴെ ലാസ്റ്റ് പോയിന്റ് എഴുതുക. സോമാണി ആസ് എ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇസ് നോട്ട് സ്റ്റേബിൾ ഇൻ ദ ഡൈമെൻഷൻ. കംപ്ലീറ്റ് ആയില്ലേ? എല്ലാരും കംപ്ലീറ്റ് ആയതല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ പ്ലീസ്. കംപ്ലീറ്റ് ആയോ എല്ലാവരും? ഇല്ലെന്നാണോ? ഓക്കെ, അടുത്തത് വാല്യുവേഷൻ പ്രിൻസിപ്പിൾ ആണ്. ഹെഡിങ് എഴുതുക വാല്യുവേഷൻ പ്രിൻസിപ്പിൾ, എന്നിട്ട് ഈ നാലെണ്ണം ഒന്ന് എഴുതി വെക്കണം. ഇത് ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, സോ ആദ്യത്തേതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറയുന്നത് ഇറ്റ് മീൻസ് അക്വിസിഷൻ പ്രൈസ്. ഫോർ എക്സാമ്പിൾ, ദ ബിസിനസ് മാൻ പെയ്ഡ് 7 lakhs ടു പെർച്ചേസ് ദ മെഷീൻ ആൻഡ് സ്പെൻഡ് റുപ്പീസ് 1 lakh ഓൺ ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ. ഇറ്റ്സ് അക്വിസിഷൻ പ്രൈസ് ഇൻക്ലൂഡ്സ് ഇൻസ്റ്റാളേഷൻ ചാർജസ് ഇസ് 8 lakhs. ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് മെഷീൻ വുഡ് ബി 8 lakhs. സോ ഇപ്പൊ പറയുന്നത് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പം അതിന് എത്ര പ്രൈസ് വരുന്നുണ്ട്. അക്വിസിഷൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് കയ്യിലാക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പം അതിനെത്രയാണോ പ്രൈസ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്, ബിസിനസ് മാൻ പെയ്ഡ് 7 lakhs ടു പെർച്ചേസ് ദ മെഷീൻ and spent rupees 1 lakh on its installation. Its acquisition price including installation charge is 8 lakhs. So the historical cost of the machine would be 8 lakhs. So ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഈ ഒരു ഫസ്റ്റ് കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പം നമ്മളൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കുന്നു, ആ വാങ്ങിക്കുമ്പം നമ്മൾ എത്രയാണ് പൈസ കൊടുക്കുന്നത്.
ആ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ വില നമ്മൾ നിശ്ചയിക്കുക. അപ്പം അതിലേക്ക് അക്വിസിഷൻ പ്രൈസിലേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ സാധനം പെർച്ചേസ് ചെയ്തു, അത് വാങ്ങിച്ചു, അതിന്റെ ഇൻസ്റ്റാളേഷൻ ചാർജസും നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്രൈസിങ്ങിലോട്ട് മാറ്റും. അപ്പം ഈ ഒരു കേസ്, അതായത് നമ്മൾ പെർച്ചേസ് ചെയ്യുമ്പം അതിന് എത്ര വാല്യൂ കണ്ടോ അതിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദിസ് ബേസ് assets are recorded at an amount of cash or cash equivalent paid at the time of acquisition. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പം എത്രയാണോ പൈസ കൊടുക്കുന്നത് ആ പൈസന്റെ ബേസിലായിരിക്കും നമ്മൾ അതിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പറഞ്ഞത് ക്ലിയർ ആണോ? താഴെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. When one Mr. X, a businessman, takes rupees 5 lakh loan from a bank at 10% interest per annum, this will be recorded at the amount of proceed received in exchange of the obligation. Here the obligation is a repayment of loan as well as the payment of interest at an agreed rate, that is 10%. Proceeds received are rupees 5 lakh. It is historical cost of the transaction. Above. നമ്മള് ഒരാൾ ഒരു ലോൺ എടുത്തു, അപ്പം ലോൺ എടുത്തത് 5 ലക്ഷം രൂപക്കാണ്. പക്ഷേ നമ്മൾ അതിന്റെ റീപേയ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് ആ വാങ്ങിച്ച പൈസക്ക് നമ്മള് ഇൻട്രസ്റ്റ് തരും, ഇൻട്രസ്റ്റ് തരുന്നത് 10%. ഈ ഒരു കേസിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ആ ബിസിനസ്മാന്റെ ലയബിലിറ്റി? നമ്മൾ അതിലേക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടെ കൂട്ടുവോ അല്ലെങ്കിൽ നമ്മൾക്ക് എത്രയാണോ കിട്ടിയത് അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഏതായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക? അതായത് നമ്മൾക്ക് കിട്ടിയത് മാത്രം, അതായത് ലോണായിട്ട് കിട്ടിയ 5 ലക്ഷം രൂപ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയുള്ളൂ. കാരണം അക്വിസിഷൻ പ്രൈസ് ആണ് നമ്മൾ നോക്കുക, നമുക്ക് കിട്ടുമ്പോൾ എത്രയായിരുന്നു, 5 ലക്ഷമാണ് കിട്ടിയത്. സോ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ വേറെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ലയബിലിറ്റി നമ്മൾ കാണിക്കുന്നത് 5 ലക്ഷമായിട്ടായിരിക്കും. പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് ഇവിടെ പറയുന്നത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ലോൺ എടുക്കുവാണ്, ആ ലോൺ എടുത്തു, ഞാൻ 5 ലക്ഷം രൂപ ലോൺ എടുത്തു, ലോൺ എടുത്തു, അത് ആ ലോണിന്റെ മുകളിൽ എനിക്ക് 10% ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായാലും 5 ലക്ഷത്തിൽ കൂടുതൽ പൈസ തിരിച്ചടക്കേണ്ടി വരും, കാരണം 10% ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുക, ഈ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടല്ല, പകരം ആ പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് 5 ലക്ഷം രൂപ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ലയബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആണോ? പ്ലീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ണെങ്കിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്, നമുക്ക് ആ അക്വയർ ചെയ്യുമ്പോ ആ എക്സ്പെൻസ് വന്നിട്ടില്ലല്ലോ, ആ വർഷം കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ. അതല്ല, ഞാൻ ഇതാ ചോദിച്ചത്, മറ്റേ ഇൻസ്റ്റാളേഷൻ ചാർജ്. ഇൻസ്റ്റാളേഷൻ ചാർജസ് ആണെങ്കിൽ അത് നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ്.
അതേപോലെ അതിന്റെ കൂടെ വേറെ എക്സ്പെൻസ് വന്നാലും അത് ആഡ് ചെയ്യും. കംപ്ലീറ്റ് ആയോ? പിള്ളേർ കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, രണ്ടാമത്തേത് കറന്റ് കോസ്റ്റ്. മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ 1st January 2000 at ₹7 lakhs. As per historical cost base, he has to record it at 7 lakhs. That is the acquisition price on 1st January 2011. Mr. X found that it would cost rupees 25 lakhs to purchase that machine. Take also that Mr. X took loan from a bank as on 1st January 2000, rupees 5 lakh at 18% per annum. Repayable at the end of 15th year together with interest as on 1st January 2011. The bank announces 1% prepayment penalty on the loan amount if it is paid within 15 days starting from that day. As per historical cost, the liability is recorded at 5 lakh at the amount or proceeds received in exchange of obligation and asset is recorded at 7. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇപ്പം നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരായിട്ട് ഒന്ന് വായിക്കാം. സഹാസിന കേൾക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ പേര് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? ഷഹസിന. ഓക്കെ, സോറി. ഇതൊന്ന് വായിക്കോ, കറന്റ് കോസ്റ്റിന്റെ കാര്യം ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്. Take that Mr. X purchased a machine on 1st January 2000 at 7 lakh. As per historical cost base, he has to record it at 7 lakh, that is the acquisition price. As on 1st January 2011, Mr. X found that it would cost 25 lakh to purchase that machine. Take also that Mr. X took loan from bank as on 1st January 2000, rupees 5 lakh at 18%. Am I paying it? Let me see. 18% pay. That is not parallel. Per annum. Yes. Per annum. Repayable at the end of 5th year. Together with interest. As on 1st January 2011, the bank announces 1% prepayment penalty on the loan amount if it is paid within 15 days starting from that day. As per historical cost, the liability is recorded at 5 lakh at the amount or proceeds received in exchange for obligations and asset is recorded at 7 lakh. ഇവിടെ പറയുന്നത് നമ്മള് 1st January 2000 നമ്മൾ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്തു. അസറ്റ് പെർച്ചേസ് ചെയ്തത് 7 ലക്ഷം രൂപക്കാണ്. അപ്പം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വിസിഷൻ പ്രൈസ് ആണ് നമ്മൾ കണക്കാക്കുക. ദാറ്റ് ഈസ് 7 ലാക്സ്. ശരിയല്ലേ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ. പക്ഷെ അയാൾ ഒരു 2011 ആയപ്പോഴേക്ക്, അതായത് അയാൾ പർച്ചേസ് ചെയ്തത് 2000 ആണ്, 2000 ലാണ്. പക്ഷേ 2011 ആയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഞാൻ അന്ന് വാങ്ങിച്ച ആ സെയിം മെഷീൻ ഇന്ന് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് 25 ലക്ഷം രൂപ ചെലവാക്കണം. അപ്പം ആ ഒരു ടൈമിൽ ഇയാൾ ഈ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്തപ്പോൾ 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 18% ഇൻട്രസ്റ്റ് വെച്ചിട്ട്, അതായത് എല്ലാം കൂടെ 15-ാമത്തെ വർഷം ഒരുമിച്ച് അടച്ചു കൊള്ളാം എന്നുള്ള രീതിയിലാണ് മൂപ്പര്
ലോൺ എടുത്തത്. അപ്പൊ ആസ് ഓൺ ഫസ്റ്റ് ജാനുവരി 2011 ദ ബാങ്ക് അനൗൺസസ് 1% പ്രീ പേയ്മെന്റ് പെനാൽറ്റി ഓൺ ദ ലോൺ എമൗണ്ട് ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് വിത്തിൻ 15 ഡേയ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദെൻ. അപ്പൊ ഇവിടെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പം നമ്മളെ ലയബിലിറ്റി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് 500,000 രൂപ മാത്രമാണ്, അല്ലാതെ അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. അതേപോലെ നമ്മൾ അസറ്റിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് അക്വിസിഷൻ പ്രൈസ് ആണ്, വാങ്ങിച്ചതാണ്, അല്ലാതെ പ്രസന്റ് ടൈമിൽ അതിന് 25 ലക്ഷം രൂപ വില ഉണ്ടെന്നൊന്നും നമ്മൾ മനസ്സിലാക്കൂല. നമ്മൾ എത്ര രൂപ കഴിഞ്ഞു വാങ്ങിയത് ആ പ്രൈസ് മാത്രമായിരിക്കും കൊടുക്കുക. സോ കറന്റ് കോസ്റ്റ് ഗിവ്സ് എൻ ആൾട്ടർനേറ്റീവ് മെഷർമെന്റ് ബേസ് ആസ് ഇറ്റ്സ് ആർ കാരിഡ് ഔട്ട് അറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലന്റ് ദാറ്റ് വുഡ് ഹാവ് ടു ബി പെയ്ഡ് ഇഫ് ദ സെയിം ഓർ ആൻ ഇക്വലന്റ് അസറ്റ് വാസ് അക്വയർഡ്. Currently, liabilities are carried at the undiscounted amount of cash or cash equivalent that would be required to settle the obligation currently. So, as per current cost base, the machine value is 25 lakhs and the value of bank loan is 5,05,000. Now, we are going to talk about the historical cost concept. Current cost concept. ആ കറന്റ് കോസ്റ്റ് കൺസെപ്റ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലാതെ ആ ഒരു അസറ്റിന് പ്രസന്റ് എത്ര വാല്യൂ ഉണ്ട് നോക്കും. ആ വാല്യൂയിൽ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഓരോ അസറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ക്ലിയർ അല്ലേ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണ്? ഇപ്പം ഇവിടെ നമ്മള് അസറ്റ് വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുമ്പോൾ അതിന് എത്ര പ്രൈസ് ആണോ ആ പ്രൈസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അത് ഒരു മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ് കറന്റ് കോസ്റ്റ് കൺസെപ്റ്റ്. അപ്പൊ കറന്റ് കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് ഒരു മെഷർമെന്റ് രീതിയാണ്. ആ രീതി പറയുന്നത് ഇപ്പൊ നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് പകരം ആ ഒരു സാധനത്തിന് പ്രസന്റ്ലി എത്ര വാല്യൂ ഉണ്ട് എന്ന് നോക്കിയിട്ട് ആ വാല്യൂയിലും വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു അസറ്റിന്റെ വാല്യൂ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇതൊരു മെത്തേഡ് പറഞ്ഞതാണ് കറന്റ് കോസ്റ്റ് മെത്തേഡ്. ക്ലിയർ ആയോ? അങ്ങനെ ചെയ്യണം എന്നല്ല, ഇതൊരു മെത്തേഡ് ഓഫ് മെഷർമെന്റ് പറഞ്ഞതാണ്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, രണ്ടാമത്തത് പ്രസന്റ് കോസ്റ്റ് അതായത് അല്ലെങ്കിൽ കറന്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനെത്ര വാല്യൂ ഉണ്ട് ആ വാല്യൂയില് വേണമെങ്കിൽ നമ്മൾക്ക് അസറ്റ് മെഷർ ചെയ്യാം. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണ്. ഇതൊന്ന് എഴുതി വെക്കോ. കറന്റ് കോസ്റ്റ് ചെയ്ത എന്നിട്ട് മുകളിലത്തെ എക്സാമ്പിൾ ഒന്ന് എഴുതണ്ട, ഇത് എഴുതിയാ മതി. കറന്റ് കോസ്റ്റ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? പ്ലീസ് ഇന്ററാക്ട്. അത് ക്ലിയർ അല്ലേ? അതൊരു മെത്തേഡ് മാത്രമാണ്. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്യുന്നു എന്നല്ല, അതൊരു മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയ പറയണേ.
കംപ്ലീറ്റ് ആയോ? എല്ലാവരും കംപ്ലീറ്റ് ആയോ? പ്ലീസ് ഇൻട്രാക്ട്. ഒന്ന് പെട്ടെന്ന് തന്നെ कंप्लीट आयो? हाँ कंप्लीट. हाँ हाँ. മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് റിയലൈസബിൾ വാല്യൂ. ഇതിപ്പോ വായിക്കാൻ നമുക്ക് അൻസിൽ കേൾക്കുന്നുണ്ടോ? അൻസിൽ ഹലോ. Realizable value. Suppose Mr. X found that he can get to the 20 lakh if he would sell the machine purchasable on 1/1/2000 paying rupees 7 lakh and which would cost it rupees 25 lakh in case he would buy it currently. Take also that Mr. X found that he had no money to pay off the bank loan of 5 lakh currently. That's the realizable value. Assets. That's the realizable value. Assets are carried at the amount of cash or cash equivalent that could currently be obtained by selling the asset in an orderly disposal. Hazard disposal. Hazard disposal may yield something less. Liability are carried at their settlement value. That is the undiscounted amount of cash or cash equivalents expressed to be paid to satisfy the liability in the normal course of business. So the machinery should be recorded at 20 lakh, the realizable value in an orderly sale, while the bank loan should be recorded at 5 lakh, the settlement value in the normal course of business. Okay. Realizable value, Mr. X found that he can get rupees 20 lakhs if he would sell the machine purchased on 1st January 2000, paying rupees 7 lakhs and which would cost rupees 25 lakhs in case he would buy it currently. Take also that Mr. X found that he had no money to pay off bank loan of rupees 5 lakh currently. Above, ഇവിടെ പറയുന്നത് 1st January 2000 7 ലക്ഷം രൂപ കൊണ്ട് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അസറ്റ് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അസറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 7 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു അസറ്റ്സ് വാങ്ങിച്ചു, അസറ്റ് പെർച്ചേസ് ചെയ്തത് 1st January 2000 നമ്മളൊരു 7 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിച്ചു. ആ സാധനത്തിന് ഇപ്പം നമ്മൾ വിൽക്കുവാണെങ്കിൽ 20 ലക്ഷം രൂപ കിട്ടും. പക്ഷെ അതേ സാധനം ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 25 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, പറഞ്ഞത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയുകയാണ്. ഞാനൊരു സാധനം വാങ്ങിച്ചു 1st January 2000 ഞാൻ ഒരു അസറ്റ് വാങ്ങിച്ചു, 7 ലക്ഷം രൂപക്കാണ് ഞാൻ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്തത്. പക്ഷേ
ആ അസറ്റ് ഇന്ന് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 25 lakhs കൊടുക്കണം. പക്ഷേ ആ സാധനം ഞാൻ ഇന്ന് വിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിന് 20 lakhs കിട്ടും. പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. സോ ചോദ്യം ഇതാണ്. അനഘ കേൾക്കുന്നുണ്ടോ? അനഘ അനഘ കേൾക്കുന്നുണ്ടോ? അനഘ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ ഇപ്പൊ ഞാൻ വായിച്ചതില്ല ഏതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഏതാണ് കറന്റ് കോസ്റ്റ് ബേസ്. വാല്യൂ ഒന്ന് പറഞ്ഞുതരോ? ഒന്നുകൂടി പറയോ. അതായത് ഞാൻ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു 1st January 2000 ഞാൻ ഒരു 7 lakh കൊടുത്തിട്ട് ഞാൻ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ആ അസറ്റിന് ഇപ്പൊ നിലവിലുള്ള പ്രൈസ് 25 lakh ആണ്. പക്ഷെ ഞാൻ അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കത് 20 lakh കിട്ടും. സോ എനിക്കറിയേണ്ടത് എത്രയാണ് ഇവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, എത്രയാണ് ഇപ്പോൾ കറന്റ് കോസ്റ്റ്. ചോദ്യം ക്ലിയർ ആണോ? ഇത് റിയലൈസേഷൻ കൺസെപ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണോ പറയേണ്ടത്? അല്ല അല്ല അല്ല, ജനറൽ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രൈസ് ആണ്. സോ ഈ എക്സാമ്പിളില് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 lakh ആയിരിക്കും. കറന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസിന് നിലവിൽ എത്ര പ്രൈസ് ഉണ്ട്, അത് 25 lakh ആയിരിക്കും. അപ്പൊ റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് വിൽക്കുമ്പം നമ്മൾക്ക് എത്ര വില കിട്ടുന്നു, അതാണ് 20 lakh. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മളെ എക്സാമ്പിൾ ഇതാണ്. ഞാൻ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു 1st January 2000 7 lakh കൊടുത്തു. ആ ഒരു അസറ്റിന് ഇന്ന് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ 25 lakh കൊടുക്കണം. അതേപോലെ തന്നെ ആ അസറ്റ് ഇന്ന് ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് 20 lakh കിട്ടും. സോ ഇവിടെ 7 lakh ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ്, നമ്മൾ എത്ര രൂപക്കാണ് വാങ്ങിക്കുന്നത്. പിന്നെ കറന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന് എത്ര വിലയുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് 25 lakh. ഇനി റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസറ്റ് നമ്മൾക്ക് വിൽക്കുമ്പം എത്ര പൈസ കിട്ടുന്നു, അതിനെയാണ് നമ്മൾ റിയലൈസബിൾ വാല്യൂ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് എഴുതി വെക്കോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ വോയിസ് കേട്ടു. ആരും ഡൗട്ട്സ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തോ ഒരു വോയിസ് ഞാൻ കേട്ടു. ഇല്ല, ഇതൊന്ന് ഫസ്റ്റിലത്തെ ഒന്ന് എഴുതി വെക്ക. ആൻഡ് ഈ സെക്കൻഡ് പാരഗ്രാഫ് കൂടെ എഴുതി വെക്കണേ.
ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് കൂടെ എഴുതി വെക്കണേ. ഇല്ല നടുവിലത്തെ എഴുതണ്ട, നടുവിലത്തെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തോളൂ, നിർത്തുന്നില്ല. ഇല്ലെങ്കിൽ ഈ ലാസ്റ്റ് പാരഗ്രാഫ് എഴുതിയാണ്. ഇവിടെ അയാൾക്ക് ആ സമയത്ത് പൈസ, അതായത് ലോണിന്റെ പൈസ അടയ്ക്കാൻ, നോ മണി ടു പേ ഓഫ് ദ ബാങ്ക് ലോൺ ഓഫ് റുപ്പീസ് 5 lakh കറന്റ്ലി. അയാൾക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലോൺ എടുക്കാൻ അയാളടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കേസിലാകുമ്പോൾ ഇവിടെ പറയുന്നത് സോ ദ മെഷീൻ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് 20 lakhs ദ റിയലൈസബിൾ വാല്യൂ ഇൻ എ നോർമലി സെയിൽ ഇസ് ദ ബാങ്ക് ലോൺ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് 5 lakh ദ സെറ്റിൽമെന്റ് വാല്യൂ ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഇത് പറയുമ്പോൾ നമ്മളൊരു ലോണിന്റെ കേസ് ആണെങ്കിൽ അത് ഇനിയിപ്പം അടുത്ത ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, പ്രസന്റ് വാല്യൂ കൺസെപ്റ്റ് പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ആ കംപ്ലീറ്റ് ആയിരുന്നു. എല്ലാരോ ഇല്ലാന്ന് തോന്നുന്നു. പ്രസന്റ് വാല്യൂ. Suppose we are talking as on 1st January 2011. Take it as time for reference. Now think the machine purchased by Mixture X can work for another 10 years and is supposed to generate cash at rupees 1 lakh per annum. Also take that bank loan of rupees 5 lakh taken by Mr. X to be repaid as on 31st December 2015. Annual interest is rupees 90,000. As per present value, an asset is carried at the present discounted value of the future net cash flows that the item is expected to generate in the normal course of business. Liabilities are carried at the present discounted value of the future net cash outflows that are expected to be required to settle the liabilities in the normal course of business. The course explains here in the low. Present value നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ, കാരണം ഇന്ന് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കാരണം ഇന്ന് കംപ്ലീറ്റ് ആവില്ല. കുറച്ചുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് അത് മൺഡേ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എടുത്തത് ഒന്നുകൂടെ പറയുവാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് മൂന്ന് കാര്യമാണ്, വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. ഈ നാല് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു അസറ്റിന്റെ വാല്യുവേഷനും, അല്ലെങ്കിൽ അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും അതിന്റെ വാല്യുവേഷൻ നമ്മൾ ചെയ്യുന്നത്. ഈ മൂന്ന് നാല് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ആദ്യത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്, രണ്ടാമത്തത് കറന്റ് കോസ്റ്റ്, മൂന്നാമത്തത് റിയലൈസബിൾ വാല്യൂ, നാലാമത്തത് പ്രസന്റ് വാല്യൂ. അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറയുന്നത് നമ്മൾ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ അതിന് എത്ര വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂലാണ് ആ അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. കറന്റ് കോസ്റ്റ് പറയുന്നത് നമ്മൾ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്തു, അതിന് നിലവിൽ ഇപ്പൊ എത്രയാണോ പ്രൈസ് ആ പ്രൈസിൽ വേണമെങ്കിൽ നമ്മൾക്ക് അസറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് വിൽക്കുമ്പോൾ നമ്മൾക്ക് എത്ര പ്രൈസ് കിട്ടുന്നുണ്ട് ആ പ്രൈസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് റിയലൈസബിൾ വാല്യൂ ആയിട്ട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ
ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്തുതരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ എഴുതി വരതെല്ലാം, എന്നിട്ട് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ഞാൻ അത് ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഇന്ന് എഴുതിയതെല്ലാം വായിച്ചു നോക്കുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നത്. വായിച്ചു നോക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലേ സർ. ഇല്ലാന്നാണോ? എന്താണോ ഡൗട്ട്സ്? ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.